Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഓറ ഹോം സെന്റർ. ഓറ ഒരു വീട്. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary Electricals and Plumbing Hardwares and Paints Home Appliances Showroom Pilatara Avan Gold House Old Bus Stand Payyanur To reach us dial now Sri Lakshmi Silks KSRTC Shopping Complex Perumba Payyanur Root Auto Electric Scooter Agastya Power, opposite Kalyan Silks, near bus stand, Payyanur, 7594-88897. Road in Inipudiyudu Viplavam. Shuddhamaya Pal, Uri Janathiyadu Vishwasam, Janatha Pal, Thikachum, Pudumayode. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനം അതിതീവ്രമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌൺ ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ആരംഭിച്ച ലോക്ഡൌൺ മെയ് 16 അർദ്ധരാത്രി വരെ തുടരും. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ പോലീസ് പരിശോധന ശക്തം. ലോക്ഡൌൺ സമയത്ത് യാത്ര ചെയ്യുന്നതിനുള്ള പോലീസ് പാസിനായി ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള സംവിധാനം ശനിയാഴ്ച മുതൽ നിലവിൽ വന്നു. കോവിഡ് രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അമ്മയും കുഞ്ഞും ആശുപത്രി FLTCയാക്കി മാറ്റുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFിന്റെ ഉജ്ജ്വല വിജയം. മെയ് 7 വിജയദിനാഘോഷം നടത്തി. മാടായി ഏരിയയിലെ 20,000 കേന്ദ്രങ്ങളിൽ LDF വിജയദിനം ആഘോഷിച്ചു. എരിപുരത്ത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി വിജയദിനം ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ രണ്ടാം തരംഗത്തിലും സേവന പ്രവർത്തന രംഗത്ത് ചന്ദേര പോലീസിന്റെ ഇടപെടൽ സജീവം. IT വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കാണ് ചന്ദേര ജനമൈത്രി പോലീസ് സഹായം നൽകിയത്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും രോഗക്കിടക്കയിൽ കഴിയുന്നവർക്ക് ആശ്വാസമേകാൻ മാതമംഗലം കൂട്ടായ്മയുടെ ഇടപെടൽ. വിശദമായ വാർത്തകളിലേക്ക്. കോവിഡ് വ്യാപനം അതിതീവ്രമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌൺ ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ആരംഭിച്ച ലോക്ഡൌൺ മെയ് 16 അർദ്ധരാത്രി വരെ തുടരും. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ കർശന പോലീസ് പരിശോധന നടത്തി അനാവശ്യമായി എത്തിയവരെ തിരിച്ചയക്കുകയും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തവരിൽ നിന്ന് പിഴ ഈടാക്കുകയും ചെയ്തു. ശനി ഞായർ ദിവസങ്ങളിലെ വാരാന്ത്യ ലോക്ഡൌണും പിന്നീട് അവശ്യ സർവീസുകൾ മാത്രം അനുവദിച്ചുകൊണ്ട് മിനി ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടും കോവിഡ് വ്യാപനം കുറയാത്ത സാഹചര്യത്തിലാണ് സമ്പൂർണ്ണ ലോക്ഡൌണിന് സർക്കാർ നിർബന്ധിതമായത്. ലോക്ഡൌണിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി പുറത്തു പോകേണ്ടവർക്കുള്ള പോലീസിന്റെ ഓൺലൈൻ പാസ് സംവിധാനം ശനിയാഴ്ച വൈകിട്ടോടെ നിലവിൽ വന്നിട്ടുണ്ട്. ഇതോടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഈ പാസ് എടുത്ത് പുറത്തു പോകാൻ സാധിക്കും. വാക്സിനേഷൻ സെന്ററുകൾ, ആശുപത്രി ആവശ്യങ്ങൾ, മറ്റ് അവശ്യ സർവീസുകൾ എന്നിവയ്ക്ക് പ്രവർത്തനാനുമതിയുണ്ട്. അടിയന്തര ചികിത്സ, കല്യാണം, മരണാനന്തര ചടങ്ങുകൾ, അവശ്യ സർവീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, കോവിഡ് പ്രതിരോധ പ്രവർത്തകർ എന്നു തുടങ്ങി വളരെ കുറച്ചു പേർക്ക് മാത്രമേ ലോക്ഡൌണിലും പ്രവർത്തനാനുമതി നൽകിയിട്ടുള്ളൂ. അനാവശ്യമായി പുറത്തിറങ്ങിയാൽ കേസെടുക്കുകയും പിഴ ഈടാക്കുകയും സ്വകാര്യ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ലോക്ഡൌണിന് ശേഷം മാത്രമേ വിട്ടുനൽകൂ എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ഈ നിയന്ത്രണങ്ങളോട് ജനങ്ങൾ സഹകരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നതും. അതിരൂക്ഷമായി തുടരുന്ന കോവിഡിന്റെ രണ്ടാം ഘട്ടത്തെ പിടിച്ചുകെട്ടാൻ സമ്പൂർണ്ണ അടച്ചിടൽ കൊണ്ടു മാത്രമേ കഴിയൂ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമാണ് സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ. കണ്ടെയ്ൻമെന്റ് സോണുകളിലടക്കം ജാഗ്രതാ പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥ സേവനമാണ് ഇവർ നടത്തിവരുന്നത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിന് കീഴിലെ 50 വളണ്ടിയർമാരാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഏകദേശം 7 പോയിന്റുകളിലായി 18 വളണ്ടിയർമാരാണ് ഒരു ദിവസം സേവനത്തിനിറങ്ങിയത്. കോവിഡ് ഭീതിയിൽ കഴിയുന്നവർക്ക് മരുന്നും മറ്റ് അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകിയും ഇവർ മാതൃക തീർക്കുകയാണ്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കോവിഡ് രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അമ്മയും കുഞ്ഞും ആശുപത്രി FLTC ആക്കി മാറ്റുന്നു. ഇതിന്റെ ഭാഗമായി SFI മാടായി ഏരിയ സ്റ്റുഡന്റ്സ് ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. സംസ്ഥാനത്ത് കോവിഡ് രോഗം വർദ്ധിച്ച സാഹചര്യത്തിൽ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അമ്മയും കുഞ്ഞും ആശുപത്രി കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി SFI മാടായി ഏരിയ സ്റ്റുഡന്റ്സ് ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തി നടത്തി. രോഗികൾക്ക് ആവശ്യമായ പഴയ കട്ടിലുകൾ പെയിന്റടിച്ച് ഉപയോഗയോഗ്യമാക്കുകയും ആശുപത്രി പരിസരം വൃത്തിയാക്കുകയും ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി SFI നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. SFI നേതൃത്വത്തിൽ തന്നെ രക്തദാന ക്യാമ്പ് കഴിഞ്ഞ 2 മുമ്പെയാണ് ജില്ലയിലാകമാനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ് ലൈൻ അതുപോലെ തന്നെ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ ക്ലീൻ ചെയ്യുന്ന ഉപയോഗയോഗ്യമാക്കുന്ന പദ്ധതിയാണ് പരിപാടിയാണ് ഇപ്പോൾ SFI ആലോചിച്ചിട്ടുള്ളത്. പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കുറെ നാളുകളായി നിരവധിയായ സേവന പ്രവർത്തനങ്ങൾക്കാണ് SFI പ്രവർത്തകർ നേതൃത്വം നൽകിയത്. SFI ജില്ലാ പ്രസിഡന്റ് CP ഷിജു, വൈസ് പ്രസിഡന്റ് PG ദിൻ, ജില്ലാ കമ്മിറ്റി അംഗം അനുവിന്ദ്, ഏരിയ സെക്രട്ടറി റമീസ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മാടായി ഏരിയയിലെ 20,000 കേന്ദ്രങ്ങളിൽ LDF വിജയദിനം ആഘോഷിച്ചു. എരിപുരത്ത് CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന AKG മന്ദിരത്തിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ദീപം തെളിയിച്ചും മധുരം പങ്കിട്ടും LDF വിജയദിനം ആഘോഷിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് MLA, ജില്ലാ കമ്മിറ്റി അംഗം MVജിൻ, CM വേണുഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു എന്നിവരും പങ്കെടുത്തു. മാടായി ഏരിയയിലെ 20,000 കേന്ദ്രങ്ങളിലാണ് വിജയദിനം ആഘോഷിച്ചത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ കടന്നപ്പള്ളിയിലെ വീട്ടിലും ഏരിയ സെക്രട്ടറി K പത്മനാഭൻ പാണപ്പുഴയിലെ വീട്ടിലും വിജയദിനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡിന്റെ 2 തരംഗത്തിലും സേവന പ്രവർത്തന രംഗത്ത് ചന്ദേര പോലീസിന്റെ ഇടപെടൽ സജീവം. IT വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കാണ് ചന്ദേര ജനമൈത്രി പോലീസ് സഹായം നൽകിയത്. IT വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ചന്ദേര ജനമൈത്രി പോലീസ് തൃക്കരിപ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വനിതാ വിംഗിന്റെയും സഹായത്തോടെയാണ് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകിയത്. ജനമൈത്രി പോലീസ് ഓഫീസർമാരായ പ്രദീപൻ കോതോളി, സുരേശൻ കാന, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് CH റഹീം, സെക്രട്ടറി നൂറുലമീൻ, വൈസ് പ്രസിഡന്റ് VP ഗോപാലകൃഷ്ണൻ, വനിതാ വിംഗ് പ്രസിഡന്റ് രുക്മിണി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മലയാളിയുടെ കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണ് വെള്ളരി കൃഷി. വളരെ കുറഞ്ഞ കാലയളവിൽ വലിയ വിളവാണ് ഈ കൃഷിയിലൂടെ കർഷകർക്ക് ലഭിക്കുക. വെള്ളരിയുടെ വിളവെടുപ്പ് കാലം കഴിഞ്ഞെങ്കിലും അടുത്ത വിളവെടുപ്പ് കാലം വരെ വെള്ളരി സൂക്ഷിച്ചു വയ്ക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഫ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന കാലത്തും വെള്ളരിയും മറ്റും കേടുകൂടാതെ 1 സൂക്ഷിച്ചു വെക്കുന്ന പതിവ് നമ്മുടെ മുൻ തലമുറയ്ക്കുണ്ടായിരുന്നു. അതാകട്ടെ തികച്ചും സുരക്ഷിതമായ മാർഗങ്ങളിലൂടെയായിരുന്നു. തെങ്ങിന്റെ തളിരോല വെയിലത്തിട്ടുണക്കി അതുപയോഗിച്ച് വെള്ളരികൾ വീടിന്റെ വാരിയിൽ കെട്ടിത്തൂക്കി അവർ കാലങ്ങളോളം സൂക്ഷിച്ചു വെച്ചു. അതാകട്ടെ യാതൊരുവിധ കേടും കൂടാതെ ഇന്നലെ വിളവെടുത്തതുപോലെ ഉപയോഗിക്കുന്ന കാലം വരെ നിലനിന്നു. പുതിയ കാലം പുതിയ ടെക്നോളജികൾ, ഫ്രിഡ്ജും മറ്റും വന്നതോടെ പലരും ആ വഴിയെ പോയി. അതാകട്ടെ അത്ര സുരക്ഷിതമായിരുന്നില്ല താനും. ഒരു പരിധി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല. ഈ സംവിധാനമാകട്ടെ യാതൊരു കേടും കൂടാതിരിക്കുകയും ചെയ്യും. കാലം മായ്ക്കാത്ത ഇത്തരം അറിവുകൾ ഇന്നും പിന്തുടർന്നു പോകുന്ന നിരവധി വീടുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ.
കോവിഡ് പ്രതിസന്ധിക്കിടയിലും രോഗക്കിടക്കയിൽ കഴിയുന്നവർക്ക് ആശ്വാസമേകാൻ മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരുടെ ഇടപെടൽ. ക്യാൻസർ ബാധിതനായ 10-ാം ക്ലാസ് വിദ്യാർത്ഥി എൻഡിയിലെ യദുകൃഷ്ണനും ഗ്രാനൈറ്റ് ഇറക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് കാലിന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മാടക്കാംപോയിലെ KP അഖിൽ എന്നിവർക്കാണ് സഹായം എത്തിച്ചത്. യദുകൃഷ്ണൻ ആവശ്യമായ മെഡിക്കൽ ബെഡ് യദുകൃഷ്ണന്റെ വീട്ടിലെത്തിച്ച് നൽകുകയായിരുന്നു ടിപ്പർ ലോറി ഡ്രൈവറായ മാടക്കമ്പോയിലെ അഖിൽ. തന്റെ വാഹനത്തിൽ വീട് നിർമ്മാണത്തിന് ഗ്രാനൈറ്റ് എത്തിച്ച് നൽകുന്നതിനിടെ ഗ്രാനൈറ്റ് കാലിൽ വീണ് പരിക്കേൽക്കുകയായിരുന്നു. ഇരുകാലുകൾക്കും സാരമായി പരിക്കേറ്റ അഖിലിന് അടിയന്തരമായി ഒരു ഓപ്പറേഷൻ നടത്തേണ്ടതിനാൽ പൊതുപ്രവർത്തകർ ഇടപെട്ട് പണം സ്വരൂപിച്ചു വരികയാണ്. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ ചികിത്സാ സഹായവുമായി മുന്നോട്ട് വന്നത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി മോഹൻ ചികിത്സാ സഹായങ്ങൾ കൈമാറി. മനേഷ് മോഹൻ, രമേശൻ ഹരിത, KV മനീഷ്, പെരിങ്ങം ഹാരിസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. മാടായി പഞ്ചായത്ത് കോവിഡ് കോൾ സെന്റർ തുറന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി മാടായി പഞ്ചായത്തിൽ കോൾ സെന്റർ തുറന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. 24 മണിക്കൂറും സേവന സന്നദ്ധരായിക്കൊണ്ടുള്ള വോളണ്ടിയർമാരെ സജ്ജീകരിച്ചുകൊണ്ടാണ് ഇവിടെ നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ആംബുലൻസ് സർവീസ്, അതുപോലെ ടാക്സി, അതുപോലെ തന്നെ ഭക്ഷണ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള, അതുപോലെ മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും 24 മണിക്കൂറും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷയായി, കെ സുധീർ, പഴയങ്ങാടി SI ഇജയചന്ദ്രൻ, നടുവിലത്ത് ശശിധരൻ, റഷീദ ഒടിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഭിന്നശേഷിക്കാരായ യുവതികൾക്ക് പടന്ന ഗ്രാമപഞ്ചായത്ത് മുച്ചക്ര വാഹനങ്ങൾ നൽകി. 2020-21 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുക്കപ്പെട്ട 2 പേർക്കാണ് വാഹനങ്ങൾ സൌജന്യമായി നൽകിയത്. ഉദിനൂരിലെ പി രജനി, മുതിരക്കോവിലെ സുപ്രിയ എന്നിവർക്കാണ് മുച്ചക്ര വാഹനങ്ങൾ നൽകിയത്. പട്ടികജാതി വിഭാഗക്കാർക്ക് നൽകുന്ന കട്ടിലിന്റെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടന്നു. 33 കുടുംബങ്ങൾക്കാണ് സൌജന്യമായി കട്ടിലുകൾ നൽകുന്നത്. ജനറൽ വിഭാഗത്തിൽ 56 കട്ടിലുകൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. പടന്ന ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ചടങ്ങ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം നിർവഹിച്ചു. ഷാഹിദ TKP അധ്യക്ഷത വഹിച്ചു. ബുഷറ പി, PV അനിൽകുമാർ, എം രാഘവൻ, സാഹിറാം കെ, ലത പി, പവിത്രൻ പി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തിരുക്കരിപ്പൂർ. വാക്സിൻ ചലഞ്ചിലേക്ക് സംഭാവന നൽകി. ദേശീയ സമ്പാദ്യ പദ്ധതി പയ്യന്നൂർ ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹിളാ പ്രധാൻ ഏജന്റുമാരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ നൽകിയത്. ദേശീയ സമ്പാദ്യ പദ്ധതിയിൽ പയ്യന്നൂർ ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന മഹിളാ പ്രധാന ഏജന്റുമാർ വാക്സിൻ ചലഞ്ചിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25,000 രൂപ നൽകി. ഏജന്റുമാരെ പ്രതിനിധീകരിച്ച് NV ശ്രീവിദ്യ, MP രമ, CI രമ്യ എന്നിവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സലയ്ക്ക് തുക കൈമാറി. BDO P ബിജു മാത്യു, ജോയിന്റ് BDO എം ഉല്ലാസൻ, GEO P സുരേശൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് വ്യാപനം അതിതീവ്രമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌൺ ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ആരംഭിച്ച ലോക്ഡൌൺ May 16 അർദ്ധരാത്രി വരെ തുടരും. പയ്യന്നൂർ നഗരസഭ പരിധിയിൽ പോലീസ് പരിശോധന ശക്തം. ലോക്ഡൌൺ സമയത്ത് യാത്ര ചെയ്യുന്നതിനുള്ള പോലീസ് പാസിനായി ഓൺലൈനായി അപേക്ഷിക്കുവാനുള്ള സംവിധാനം ശനിയാഴ്ച മുതൽ നിലവിൽ വന്നു. കോവിഡ് രോഗവ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അമ്മയും കുഞ്ഞും ആശുപത്രി FLTC ആക്കി മാറ്റുന്നു.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ ഉജ്ജ്വല വിജയം May 7 വിജയദിനാഘോഷം നടത്തി. മാടായി ഏരിയയിലെ 20,000 കേന്ദ്രങ്ങളിൽ LDF വിജയദിനം ആഘോഷിച്ചു. എരിപുരത്ത് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി വിജയദിനം ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ രണ്ടാം തരംഗത്തിലും സേവന പ്രവർത്തന രംഗത്ത് ചന്ദേര പോലീസിന്റെ ഇടപെടൽ സജീവം. IT വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കാണ് ചന്ദേര ജനമൈത്രി പോലീസ് സഹായം നൽകിയത്. കോവിഡ് പ്രതിസന്ധിക്കിടയിലും രോഗക്കിടക്കയിൽ കഴിയുന്നവർക്ക് ആശ്വാസമേകാൻ മാതമംഗലം കൂട്ടായ്മയുടെ ഇടപെടൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.